വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഉപ്പുമുളകം പരമ്പരയിലെ ലിച്ചുവിനോട് പ്രേക്ഷകർക്ക് പ്രത്യേകം ഒരു ഇഷ്ടമുണ്ട്. അഭിനയം മാത്രമല്ല നൃത്തത്തിലും പാട്ടിലുമൊക്കെ ജൂഹി താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. സുഹൃത്തിന്റെ പിറന്നാൾ ആഘോഷത്തിന് പോയപ്പോഴായിരുന്നു ജൂഹിക്ക് അഭിനയിക്കാൻ അവസരം ലഭിച്ചത്. ഉപ്പുമുളകും എന്ന ജനപ്രിയ പരിപാടിയിൽ ലച്ചുവായാണ് ജൂഹി എത്തുന്നത്. ജൂഹിയായല്ല ലച്ചുവായാണ് ഇന്നും ആരാധകർ താരത്തെ കാണുന്നതും. 1000 എപ്പിസോഡ് പൂർത്തിയാക്കിയതിന് പിന്നാലെയായാണ് ഉപ്പുമുളകിനോടും ലച്ചു ബൈ പറഞ്ഞത്. അച്ഛന്റെ വീട്ടുകാർക്ക് അഭിനയം തുടരുന്നതിൽ താല്പര്യമില്ലെന്ന് താരം പറഞ്ഞിരുന്നു. തന്റെ വിവാഹം കാണിച്ചതൊന്നും അവർക്ക് ഇഷ്ടമായിട്ടില്ല. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി താൻ പിൻവാങ്ങുകയാണെന്നായിരുന്നു താരം പറഞ്ഞത്. സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങുകയായിരുന്നു താരം പിന്നീട്. യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്നയാളാണ് താനെന്നും ഞാൻ പോകുന്നിടത്തെല്ലാം നിങ്ങളെയും കൊണ്ടുപോകുമെന്നായിരുന്നു താരം പറഞ്ഞത്. ഇതിനിടയിലായിരുന്നു തന്റെ ഭാവി വരനെക്കുറിച്ചും ജൂഹി വെളിപ്പെടുത്തിയത്. മോഡലിംഗും പാട്ടുമൊക്കെയായി സജീവമായ ഡോക്ടർ റോവിനും താരം പ്രണയത്തിലാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു ജൂഹി. വിവാഹം ഇപ്പോഴില്ലെന്നും അതിനു മുൻപ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുമായിരുന്നു താരം പറഞ്ഞത്. ഇരുവരും ഒരുമിച്ച് നടത്തിയ യാത്രയുടെ വീഡിയോ വൈറലായി മാറിയിരുന്നു. യൂട്യൂബിലൂടെയായിരുന്നു വീഡിയോ പങ്കുവച്ചത്. ഉപ്പുമുളകിൽ നിന്നും ലച്ചു പിൻവാങ്ങിയതിൽ നിരാശ പ്രകടിപ്പിച്ച് ആരാധകർ എത്തിയിരുന്നു. ഇടയ്ക്കെങ്കിലും വന്നൂടെ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം. നൃത്ത വീഡിയോ പങ്കുവച്ച് എത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ. ഇതിനകം തന്നെ വീഡിയോ വൈറലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ക്വാറന്റൈൻ ദിനങ്ങളിൽ തന്റെ പരിപാടികളൊന്ന് ഇതാണെന്ന് പറഞ്ഞായിരുന്നു ജൂഹി വീഡിയോ പങ്കുവച്ചത്. നിരവധി പേരാണ് ഡാൻസ് വീഡിയോയ്ക്ക് കീഴിൽ കമന്റുകളുമായി എത്തിയിട്ടുള്ളത്. നേരത്തെ നൃത്തത്തിലേക്ക് തിരിച്ചെത്തിയ സന്തോഷം പങ്കുവച്ച് താരം എത്തിയിരുന്നു. ജൂഹി നൃത്തവുമായി എത്തുമ്പോൾ പാട്ടുമായാണ് റോവിൻ എത്തിയത്. പാടാൻ ഇഷ്ടമുള്ളയാളാണ് താനെന്ന് റോവിൻ പറഞ്ഞിരുന്നു. റോവിനും ജൂഹിയും പിണക്കത്തിലാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ഇടയ്ക്ക് ആരാധകർ ചോദിച്ചത്. അടുത്തിടെയായിരുന്നു ഇരുവരും സന്തോഷ പോസ്റ്റുകൾ ഇട്ടു തുടങ്ങിയതും പരസ്പരം ഫോളോ ചെയ്തു തുടങ്ങിയതും. ഇതോടെയാണ് പിണക്കം മാറിയോ എന്ന് ആരാധകർ ചോദിച്ചത്. வாசல் என் வாசல் உன் பூங்காவனம் வாய் பேசிடும் புல்லாங்குழல் நீதானுரு பூவின் மடல் பூவே செம்பூவே உன் வாசம் வரும் வாசல் என் வாசல் உன் பூங்காவனம் வாய் பேசிடும் புல்லாங்குழல் நீதானுரு பூவின்மடல். ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നന്ദി.